പാർലമെൻറ്റ് അംഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റിയത് അവരുടെ പെർഫോമൻസിൻ്റെ കുറവുകൊണ്ടാണെന്ന് പറയേണ്ടത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം പബ്ലിക് ഡൊമൈനിലും അവൈലബിളാണ് രണ്ട് എം പിമാരും ഇ ടി മുഹമ്മദ് ബഷീർ സായിബാവട്ടെ പൊന്നാനിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന അഭിസംബ്ര സമതാനി സായിബാവട്ടെ പാർലമെൻറ്റിലെ ഏത് പാരാമീറ്റർ വെച്ച് നോക്കിയാലും നാഷണൽ ആവറേജിൻ്റെയും സ്റ്റേറ്റ് ആവറേജിൻ്റെയും എത്രയോ മുകളിൽ പെർഫോം ചെയ്ത കേരളത്തിലെ ബെസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ള എം പിമാരുടെ ലിസ്റ്റിൽ വരുന്നവരാണ് ഇവർ രണ്ട് പേരും നമ്പർ ഓഫ് ഡിബേറ്റ്സിന്റെ കാര്യത്തിലും നമ്പർ ഓഫ് കൊസ്റ്റൻസിന്റെ കാര്യത്തിലും പ്രൈവറ്റ് ബില്ലിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പർമാരിൽ കേരളത്തിലെ അല്ല ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പർമാരുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മികച്ച പെർഫോമൻസ് ഉള്ള എം പിമാരാണ് ലീഗിന്റെ കഴിഞ്ഞ വർഷം പ്രതിനിധീകരിച്ച രണ്ട് എം പിമാരും ഈ വർഷം സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എം പിമാരും നമ്മുടെ നിർണായകമായ പ്രശ്നം എന്താണ് ബി ജെ പി നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്ന വെല്ലുവിളി എന്താണ് അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ അവകാശങ്ങളെ കവർന്നെടുത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്നു ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ആ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് നാലഞ്ച് നിർണായക വിഷയങ്ങളുണ്ടായിരുന്നു അതിലൊന്നാണ് കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുപ്പത്തഞ്ചിയെ എടുത്തു കളഞ്ഞ സംഭവം പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അതുപോലെ സിവിൽ കോഡ് അതുപോലെയുള്ള നിർണായകമായ പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഡൽഹിയിലെ മതന്യൂനപക്ഷ ചേരികൾ അടിച്ച് ഇടിച്ചു നിരത്തിയ ആ സംഭവത്തിൽ ആരാണവിടെ ആ പോലീസിനെ ധിക്കരിക്കാൻ വന്നത് ബൃന്ദ കാരാട്ട് എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ആ ജെ സി ബിയുടെ മുന്നിൽ വന്നു നിന്നത് പാർലമെൻറ്റിലോ തെരുവിലോ ഒരു പെർഫോമൻസ് യു ഡി എഫ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വിശേഷിച്ച് യു മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ